Next, semantic analysis. Compiler ne different phases ile nammal lexical analyzer discuss edu. Syntax analysis kanyu. Next phase aanu semantic analysis. Lexical analysis ile lexemes allengil tokens aanu nammal identify cheyyunnathu. Nammude programming language ilulla ore tokens keywords ne identifiers ne nammal identify cheyyunnu. Then adin shesham next phase aaya syntax analysis ilekku ee tokens ne pass cheyyunnu. Ee tokens ne anusrutamayi tokens inde collection one by one aayittu read cheyyadhine shesham aa programming language inde grammatical structure ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സിൻടാക്സ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ സിൻടാക്സ് അനാലിസിൽ നമ്മൾ ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് ടോക്കൺസ് ആണ്. ഈ ടോക്കൺസിനെ ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് സിൻടാക്സ് അനാലിസിസ് പാഴ്സ് ട്രീ ആയിട്ടാണ്. അതായത് സിൻടാക്സ് അനാലിസിസിൽ നമ്മൾ പാഴ്സ് ട്രീ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിൻടാക്സ് പാഴ്സ് ട്രീ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പാഴ്സിങ് നമ്മൾ നടത്തിയിരുന്നു ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പാഴ്സ് ട്രീ ആണ്. നമുക്ക് കിട്ടുന്നത് ഒരു പ്ലെയിൻ പാഴ്സ് ട്രീ ആണ്. നമുക്കൊരു കറസ്പോണ്ടിങ് പാഴ്സ് ട്രീ കിട്ടിക്കഴിഞ്ഞാൽ ആ പാഴ്സ് ട്രീ കൊണ്ട് കമ്പൈലറിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് ഇനിയുള്ള യൂസസൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ആണ് ഇനി അടുത്ത് ശ്രമിക്കേണ്ടത്. അപ്പോൾ സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ സിൻടാക്സ് സ്ട്രക്ചറിൽ ക്രിയേറ്റ് ചെയ്ത സോഴ്സ് പ്രോഗ്രാമിന് മീനിങ് ഫുൾ ആണോ അല്ലയോ എന്ന് ചെക്കുകയാണ് ചെയ്യുന്നത്. അതായത് സിമാൻറ്റിക് അനാലിസിസ് ജഡ്ജസ് വെദർ ദ സിൻടാക്സ് സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം ഡിറൈവ്സ് എനി മീനിങ് ഓർ നോട്ട്. മീനിങ് ഫുൾ ആണോ എന്നുള്ളത് ചെക്കുകയാണ് നമ്മൾ അടുത്ത ഫേസിൽ ചെയ്യുന്നത്. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സപ്പോസ് ഇൻ്റ് എ ഈക്വൽ ടു വാല്യൂ. ഈ ഇൻ്റ് എ ഈക്വൽ ടു വാല്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ലെക്സിക്കൻ അനാലൈസർ ലെക്സീംസ് അല്ലെങ്കിൽ ടോക്കൺസ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നു. ഇൻഡ് എ ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോക്കൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിൽ വേറെ എറേഴ്സ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അതിനുശേഷം സിൻടാക്സ് അനാലിസിസിലും സ്ട്രക്ചറിലെ മാറ്റങ്ങളൊന്നുമില്ല, അതും ബൈപ്പാസ് ചെയ്യുന്നു. പക്ഷേ സിമാൻറ്റിക് മീനിങ് ഫുൾ അല്ല. എ ഈക്വൽ ടു എന്ന് പറയുന്നത് സ്ട്രിങ്ങിന് ഇൻഡിജർ ടൈപ്പിൽ അസൈൻ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സിമാൻറ്റിക് എറർ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത ഫേസിൽ ചെയ്യാൻ പോകുന്നത്. അതായത് സിൻടാക്സ് അനാലിസിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ സിൻടാക്റ്റിക്കൽ സ്ട്രക്ചർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ മീനിങ് ആ സിൻടാക്സ് പ്രകാരമുള്ള അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ അറിയില്ല. സാധാരണഗതിയിൽ നമുക്ക് സിൻടാക്സ് അനാലിസിസിലുള്ള പ്രധാനപ്പെട്ട എററുകൾ ഇതൊക്കെയാണ്. ടൈപ്പ് മിസ്മാച്ച്, ടൈപ്പ് മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ അറിയാം, വ്യത്യസ്ത തരത്തിലുള്ള ടൈപ്പുകൾ ഇൻറ്റിജർ ഫ്ലോട്ട് ക്യാരക്ടർ ടൈപ്പുകൾ തമ്മിലുള്ള ഓപ്പറേഷൻസ് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ടൈപ്പ് മിസ്മാച്ച്. അൺഡിക്ലയേർഡ് വേരിയബിൾ, വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാതെ എക്സ്പ്രഷൻസിലോ മറ്റോ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സിമാൻറ്റിക് എറർ ചെക്ക് ചെയ്യുക. റിസർവ്ഡ് ഐഡൻറ്റിഫയർ മിസ്യൂസ്, നമ്മൾ ഇഫ് എന്ന് പറയുന്നോ അല്ലെങ്കിൽ വൈൽ എന്ന് പറയുന്ന റിസർവ്ഡ് ആയ ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ ഡാറ്റ വേരിയബിൾസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ.